അപ്പോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സൗണ്ട് റെഡിയാണോ? എന്തെങ്കിലും ഒരായി പറയോ, ഒരായി. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കേൾക്കുന്നുണ്ടോ? പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഒരായി പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മളുള്ളത് പൂക്കാട്രി കേട്ടോ. പൂക്കാട്രി സെമി ഫൈനലാണ് സെക്കൻഡ് ലെഗ്. അപ്പോ ഇന്ന് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഫിഫ മഞ്ചുള്ള മത്സരമാണ്. അപ്പോൾ ഇന്നലെ രണ്ട് ഗോളിനാണ് ഫിഫ തോറ്റിക്കിട്ടില്ല. അതിന്ന് ഉണ്ടാവുന്നുള്ള നമുക്ക് കേട്ടോ. എന്നാൽ നല്ല മത്സരമായിരിക്കും. അതുപോലെ തന്നെ നാളെ കുപ്പൂത്തിന് ഏകാരം ഫൈനൽ. ഇന്നത്തെ വിജയികളുമായി കുപ്പൂത്തുമായി നാളെയാണ് ഇവിടെ ഫൈനൽ. അപ്പം മിക്കടത്തും ഫൈനലുകളൊക്കെ അവസാന ഘട്ടം നാളെ മറ്റന്നാളൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ ഏതായാലും ഇന്ന് ഒരു 60 മിനിറ്റ് കട്ടക്കുള്ള മത്സരം. ഗാലറിക്ക് അത്യാവശ്യം ആൾ വന്നിട്ടുണ്ട്. രണ്ടാം മത്സരം ആയതുകൊണ്ട് അധികം ആൾ വന്നില്ലെങ്കിലും ഏകദേശം ഫുള്ളാവും. കാരണം ആ ഒരു ഏരിയയിൽ മാത്രമേ ഞാൻ ഫുള്ളാളോ, ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പോൾ ഓക്കെ, കളി കാണാം. ടീമുകളൊക്കെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്, എക്സസൈസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗാലറിയിലെ ആളുകളെ എന്താ ഇൻ്റർവ്യൂകളൊക്കെ വെച്ച് നോക്കാം. ഓക്കെ, എന്നാൽ എല്ലാവരും കളി കണ്ടോളൂ. ആയി ആയി. അങ്ങനെ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യണേ? ഏതായാലും സൂപ്പർ സ്റ്റുഡിയോ ജയിക്കുമല്ലോ. സൂപ്പർ ആൾക്കാരാണ് എല്ലാവരും. സൂപ്പറാണ് സപ്പോർട്ട് ചെയ്യണ്ടല്ലേ. അപ്പൊ സൂപ്പർ അത്ര രണ്ട് ഗോളിന് ജയിച്ചില്ലേ, മൂന്നാമതല്ലേ. അപ്പൊ ഇന്നത്തെ മത്സരം മാറ്റം ഉണ്ടാവില്ല, ഒരു ഗോള് കൂടുതൽ അടിക്കല്ലേ നല്ല. അപ്പൊ ഓക്കെ, കളി കാണാം. എന്താ പറയല്, എന്താ പറയല, ഇന്നത്തെ മത്സരം കണ്ട് മത്സരം ഏത് സപ്പോർട്ട് ചെയ്യണേ? സൂപ്പർ സൂപ്പർ അല്ലേ, ഒരു രക്ഷ. രണ്ട് ഗോളിന് മുന്നെടുക്കാണല്ലോ. അപ്പൊ ഇന്നത്തെ ഒരു 60 മിനിറ്റ് കൂടുതൽ ഗോൾ അടിക്കുന്നു. മടക്കാനുള്ള സാധ്യത കാണില്ല, അത് പറയില്ലല്ലോ. ഫിഫ കേൾക്കുന്ന ഫിഫക്ക് സപ്പോർട്ട് ഉണ്ട്. എന്ത് സാധ്യത? രണ്ട് ഗോളിൽ ഒരു മറികടക്കോ, മറികടക്കോ. അല്ല, രണ്ടല്ല, മൂന്നേ ഒന്ന്. സമയാവില്ല, ഏതാ രണ്ട് ഗോൾ അടിക്കണം, എന്നാ സമയാവും. അപ്പൊ എന്തായാലും മടക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ. നിങ്ങള് ഫിഫ സപ്പോർട്ട് അല്ലേ. അപ്പൊ നോക്കലേ കളിയാ. ഒമ്പത് 29 ഇവിടെ 9:30 കളി തുടങ്ങുന്നതാണ്. സുഹൃത്തുക്കളെ, കളി നെറ്റ്വർക്കൊക്കെ ഇല്ല, ഓക്കെ അല്ലേ? ഇരുപത്തി മൂന്ന് എത്ര മണിക്കും
സാജാൻ കേക്ക് ഹായ് വന്നു. ഒമ്പതേ മുപ്പതായി. നെറ്റ്വർക്ക് പോകണ്ടറിയില്ല, നമ്മൾ ഇക്കളത് കുഴപ്പമില്ല. കാണുന്നവർക്ക് എങ്ങനെയാന്നുള്ളത് കുറവേണ്ട പറയട്ടെ, കുറവേണ്ട പറ. ഓക്കെ ഓക്കെ, അതെ ഫിഫ ജയിക്കുകയാണെങ്കിൽ സമനില. അതെ അതെ, ഫിഫ ജയിക്കുകയാണെങ്കിൽ സമനിലയോ? ഫിഫയുടെ ഗോളി സലാം. ആ സഹനവാസുണ്ട്, സഹനവാസുണ്ട്. ഇതായിരുന്നു എനിക്ക് ആക്കല്ല, നെറ്റ്വർക്ക് അത്രയും കുറയും. അതെന്തിനു നോക്കണേ, താങ്ങൂലേ. ഫൈസൽ ഇന്ന് സ്ഥലം മാറി, ഇന്ന് പൂക്കാട്രി സൂപ്പർ കളിയിലെ ഫിഫ മഞ്ചേരി. വേങ്ങര ഒന്നുമില്ല, വേങ്ങര ലിൻഷ മെഡിക്കൽ മണ്ണാർക്കാട് സക്കർ ടീമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ കമന്റിൽ വന്ന റിപ്പോർട്ടിടാം, ആര് ജയിക്കും എന്നുള്ളത്. 72% സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയിക്കുമെന്നാണ് കമന്റിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫിഫ മഞ്ചേരി 27% ഉള്ളു. പോളിന്റെ കണക്കാണ് നിങ്ങള് 389 ആള് വോട്ട് ചെയ്തില്ല കിട്ടിയ കണക്കാണ്.
ഇപ്പൊ കേൾക്കുന്നില്ലേ, 9:35 കളി തുടങ്ങാന്. അപ്പൊ ഇന്ന് പൊളിക്കും സൂപ്പർ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ? കളി തുടങ്ങാനായി കളി തുടങ്ങാനായി. ഇത് വേണ്ട, ടൈമറാണ്. ഭയങ്കര സമയം വേലേ, 9:35. അപ്പൊ ഇന്നറിയാം വേങ്ങര ഒന്നും ലൈവില്ല കേട്ടോ, ഇന്നില്ല, നാളെ. നാളെ നമ്മൾ ഫൈനൽ ഉണ്ടാവും. എന്നാ മറിച്ചിട്ടത്. അങ്ങനെ സുഹൃത്തുക്കളെ കളി തുടങ്ങി, കളി തുടങ്ങിട്ടോ. ഫസ്റ്റ് ടച്ച് ഫിഫ. ഇന്ന് ഫിഫ ഫിഫ ആദ്യം ഷോട്ടിട്ടോ പുറത്തേക്ക്. ഫിഫ ആദ്യം ഷോട്ടി പുറത്തേക്ക്. അങ്ങനെ ഫിഫ കളി മാറ്റിയിട്ട് ഇന്ന് സൂപ്പറോ അതോ ഫിഫ മഞ്ചേരിയോ കളി തുടങ്ങി. ഇരു ടീമുകളും മുസ്തഫ ചിറോടി, അസ്സലാമു അലൈക്കും. അസ്സലാം, കളി തുടങ്ങിട്ടോ. ഇവിടെ കളി തുടങ്ങി, കളി തുടങ്ങി. ഷിബിൻ, അപ്പോൾ സുഹൃത്തുക്കളെ കഴിഞ്ഞ പരമാവധി ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ. തുടക്കത്തിൽ തന്നെ എല്ലാവരും ലിങ്ക് ഷെയർ തുടങ്ങി. പെട്ടെന്ന് 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 കളി തുടങ്ങി. അടിപൊളി മത്സരമാണ് നടക്കുന്നത്. നാളെ ആരെത്തും ഫൈനലിൽ, ആരെത്തും സോ. അത് തുടക്കത്തിൻ്റെ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഗോളടിച്ച്. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തുടക്കത്തിൽ തന്നെ ഗോളടിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ തുടക്കത്തിൽ തന്നെ സൂപ്പർ ഗോളടിച്ചു. അതവിടെ കളി തുടങ്ങണ വൈകി. സൂപ്പർ സ്റ്റുഡിയോ ഒരു ഗോളടിച്ചു. കളി തുടങ്ങി 2 മിനിറ്റ്, കളി തുടങ്ങി 1 മിനിറ്റ് ഉള്ളടോ. സൂപ്പർ സ്റ്റുഡിയോ ഒരു ഗോളടിച്ചിട്ടുണ്ട്. അതാ വീണ്ടും വീണ്ടും ആ റീപ്ലാണിക്ക്, റീപ്ലാണിക്ക് കേട്ടോ. കുറച്ചു കളി തുടങ്ങി. 1 മിനിറ്റിലെ സൂപ്പർ സ്റ്റുഡിയോ ഒരു കിടലം ഗോളടിച്ച. സുഹൃത്തുക്കളെ, അങ്ങനെ സാനവാസിൻ്റെ കാലിലാണ് ഇപ്പോൾ ഗോളുള്ളത്. അതുപോലെ 4 നമ്പർ. എന്തും സംഭവിക്കും, കാരണം തുടക്കത്തിൽ നല്ലൊരു ഷോട്ടായിരുന്നു ഫിഫ മഞ്ചേരി ഷോട്ട് ചെയ്തത്. പക്ഷേ അതിനൊന്നും കാര്യമായിട്ടില്ല. നല്ലൊരു ചാൻസ് സൂപ്പർ കിട്ടി, സൂപ്പർ ഗോൾ. സനവാസ് ൾ
സൂപ്പർ ജേഴ്സി മറിച്ചിട്ടാട്ടോ. രണ്ടാളെ ജേഴ്സി ഏകദേശം ഒരേ സെയിം ആയതുകൊണ്ട് തന്നെ മറിച്ചിട്ടാണ്. വല്ലാക്കുണ്ട്, വല്ലാക്കുണ്ട്. വേങ്ങര ഇന്ന് ലിംഷ മെഡിക്കലിന്റെ സെക്കൻഡ് ടീമാണ്. വേങ്ങര നാളെ ഫൈനൽ ഉണ്ടാവും, നാളെ ഫൈനൽ ഉണ്ടാവും. ഫിഫ ഐ കോർണർ 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 കോർണർ. ഇന്ന് നമ്മളെ വല്ലിപ്പാന്റെ പേരക്കുട്ടികളാണ്. ഫിഫ മഞ്ചേരിയും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ബല്ലാക്കിന്റെ അടിപൊളി കളിയാണെന്ന്. നാളെ ഇന്ന് ജയിക്കുന്നവർ നാളെ ഫൈനൽ, ഇന്ന് ജയിക്കുന്നവർ നാളെ ഫൈനൽ. ഫൗൾ 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 ഫൗൾ. ഫിഫ മടക്കും, നോക്കാം. മുസ്തഫ ചെറുവളപ്പിൽ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. വേങ്ങരിൽ നിന്നും കുഞ്ഞികാക്ക ബാബു മുസ്തഫ. ഐ ഞങ്ങളിന്ന് ഇവിടെ കേട്ടോ, ഞങ്ങളിന്ന് ഇവിടെയാണ്. ഞങ്ങളിന്ന് വളാഞ്ചേരി പൂക്കാട്ടിലാണ്. ഏതായാലും നാളെ ഫൈനലിന് അവിടെ ഉണ്ടാവും. ഇന്ന് നമ്മളിവിടെ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഫിഫ മഞ്ചേരിയുടെയും എന്താ പറയുക, വല്ലിപ്പാൻ്റെ പേരെ കുട്ടികളെ കളിഞ്ഞ് കാണാൻ പറ്റില്ല. അപ്പോൾ അന്ന് കുത്തിരുത്ത സൗണ്ട് കുറവെന്നാണ്. ഗാലറിയിലേക്ക് ബല്ലാക്കിന്റെ ഉഗ്രൻ ഷോട്ട്. ഗാലറി ഗാലറി സൗണ്ട് കുത്തിരി, സൗണ്ട് കുറവാണ്, കുത്തിരി. ഈ സീസണിൽ ഫിഫ മഞ്ചേരിയുടെ ഫൈനൽ കപ്പ് എടുത്തിട്ടില്ല. ഫിഫ മഞ്ചേരി ഇവിടെ എടുത്തിട്ടില്ല. ഈ സീസണിൽ ഫിഫ മഞ്ചേരി എവിടെയും കപ്പ് എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് ഇവിടെ മരിച്ച് കളിക്കണം, പിടഞ്ഞ് കളിക്കണം. പക്ഷേ എന്തെന്നാലും സൂപ്പർ ഗോൾ അടിച്ചിട്ടുണ്ട് തുടക്കത്തിലെ ഒരു മിനിറ്റിൽ. ഇനി ഫിഫ മഞ്ചേരി ഇന്ന് എങ്ങനെയെങ്കിലും കഴിച്ചിലായാൽ ഫൈനലിൽ കപ്പെടുക്കാനുള്ള സാധ്യത തള്ളിക്കളാൻ പറ്റില്ല. നാളെ കുപ്പൂത്തിനായിട്ടാണ് മത്സരം, നാളെ കുപ്പൂത്ത്. ഏതായാലും എന്ത് സംഭവിക്കും എന്നുള്ള 55 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് ആയിട്ടു. ഹാഫ് ടൈമിന് 25 മിനിറ്റ്. ആ ഒരു റണ്ണേഴ്സ് ഉണ്ട്, ഫിഫയ്ക്ക് റണ്ണേഴ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഇന്നിവിടെ വിജയിച്ചാൽ എന്തായാലും കപ്പെടുക്കാൻ സാധ്യത. കളി ഉഷാറ് കളിയാണ്. അലി അലി സൂപ്പർ സ്റ്റുഡിയോയുടെ അലി. ബല്ലാക്ക് സാമൂലൊക്കെ ഉണ്ട്, പക്ഷേ ഒന്ന് കളി വേഗത കൂട്ടിയിട്ടുണ്ട് ഫിഫ മഞ്ചേരി. ഇത് സെക്കൻഡ് ഇത് ഇത് ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കുന്ന ഒരു ഫൈനല്, ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കുന്ന ഒരു ഫൈനല്. ആ ബല്ലാക്ക് എണീക്കുന്ന ഫാത്തിമയാണ് അഴിയുള്ളത്. തീർച്ചയായിട്ടും നാളെ ഉണ്ടാവും, നാളെ ഉണ്ടാവും, നാളെ ഏതായാലും നമ്മളവിടെ ഉണ്ടാവും. അങ്ങനെ വീണ്ടും ബല്ലാക്കിന്റെ മുന്നേറ്റം. ബല്ലാക്ക് സാമുൽ സാമുൽ അലി. വാ ഉഗ്രൻ ഷോട്ടായിരുന്നു, പക്ഷെ പുറത്തേക്ക്. മുസ്തഫ ചെറു നാളെ വേങ്ങര എന്തായാലും, തീർച്ചയായിട്ടും നാളെ വേങ്ങരയിലുണ്ടാകും. ഇന്ന് നമ്മളിവിടുത്തെ സെമി ഫൈനൽ സൂപ്പർ സ്റ്റുഡിയോയും ഫിഫ മഞ്ചേരിയുടെയും കട്ടക്ക് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ലിംഷ മെഡിക്കലിന് രണ്ടാം ടീമാണ്. ലിംഷയ്ക്ക് ഇന്ന് ഫൈനലുണ്ട്, അതുകൊണ്ട് രണ്ടാം ടീമാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നല്ല വളാഞ്ചേരിയിലെത്തിയത്. വളാഞ്ചേരിയിൽ കിടലം മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പറിൻ്റെയും ഫിഫയുടെയും ഫിഫ നല്ല മുന്നേറ്റം. പക്ഷേ ഫിഫയ്ക്ക് എന്തോ ഒരു അബദ്ധത്തിൽ ഓൾ ഫിയുടെ ഓൾ കുടുങ്ങിയിട്ടുണ്ട്.
ഫിഫ ഒന്ന് ഊരിടുത്ത ഒറ്റ മിനിറ്റ് ഒന്ന് ഊരിക്കാനിട്ടതാ കുടിച്ചാൽ ക്യാമറ ഇപ്പൊ കേൾക്കണ്ട കേൾക്കണ്ട സൂപ്പറിന് സമനില മതി എത്താൻ, അതെ സൂപ്പർ സ്റ്റുഡിയോക്ക് സമനില മതി എത്താൻ, പക്ഷേ ഫിഫയ്ക്ക് ജയിച്ചേ പറ്റൂ. അപ്പൊ ഫിഫയുടെ ഫിഫ എങ്ങനെയെങ്കിലും സാനവാസും ടീമും നല്ല മത്സരം നടന്നുകൊണ്ടിരിക്കട്ടോ, നല്ല മുന്നേറ്റമാണ്, നല്ല എന്താ പറയാ നല്ല പാസിംഗ് ഉള്ള കളിയാണ്. ഉഗ്രൻ നല്ലൊരു ഷോട്ടേന്ന് ഫിഫന് കേട്ടോ, നല്ലൊരു ഷോട്ടേന്ന് സുഹൃത്തുക്കൾ. കണ്ടോളി 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 ഓക്കെ ഓക്കെ ഇപ്പൊ സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഇപ്പോഴാണ് സൗണ്ട് റെഡി ആയത്. അടിപൊളി അടിപൊളി സാമൂല, നല്ല ശ്രദ്ധയോടുള്ള കളിയാണിപ്പോൾ ഫിഫ മഞ്ചേരി നാളത്തെ ഫൈനലിൽ ആരെത്തും എന്നുള്ളതെന്നറിയാം. സൂപ്പർ സ്റ്റുഡിയോ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമനില മതി. അങ്ങനെ വീണ്ടും രക്ഷപ്പെട്ടു 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 രക്ഷപ്പെട്ടു, നല്ലൊരു മുന്നേറ്റമായിരുന്നു ബല്ലാക്കിൻ്റെ. രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. ഫിഫ ജയിച്ചാൽ പെനാൽറ്റിലെ ഓക്കെ, ഫിഫ ഒരു ഗോളിന് തോറ്റിക്കണപ്പെട്ടോ, തുടക്കത്തിൽ നിന്ന് ഒരു ഗോൾ കൂടി ഫിഫൻ്റെ ചെയ്യുക. ഏതായാലും വേങ്ങര നമ്മൾ നാളുണ്ടാവും, ആദ്യൽ വേങ്ങര നമ്മൾ നാളുണ്ടാവും, നാളെ നാളത്തെ ഫൈനൽ കാണാൻ നേരത്തെ നമ്മൾ ലൈവ് അവിടെ ഉണ്ടാവും. ഇന്ന് നമ്മൾ പൂക്കാട്ടി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഫിഫ മഞ്ച് ആയി യെല്ലോ കാർഡ് യെല്ലോ കാർഡ് യെല്ലോ കാർഡ് യെല്ലോ കാർഡ് യെല്ലോ കാർഡ് യെല്ലോ കാർഡ്. നാളത്തെ ഫൈനൽ കളിച്ചാൻ പറ്റില്ല കേട്ടാ, റെഡ് അട്ടിയാല് സൂപ്പർ സ്റ്റുഡിയോന്റെ ജേഴ്സി മറിച്ചിട്ടാണ്. ഏകദേശം രണ്ട് ടീമിന്റെ ജേഴ്സി ഒരേ കട്ടായത് കൊണ്ട് തന്നെ സൂപ്പർ സ്റ്റുഡിയോന്റെ ജേഴ്സി മറിച്ചിട്ടാണ്, അതുകൊണ്ടാണ് വൈറ്റ് കളറിൽ കാണുന്നത്. ഏതും കളി തുടങ്ങി തുടക്കത്തിൽ രണ്ടാം മിനിറ്റ് തന്നെ ഫിഫയുടെ പോസ്റ്റിലേക്ക് ഒരു ഗോൾ സൂപ്പർ അടിച്ചിട്ടുണ്ട്. ഇനി കളി ഏകദേശം 11 മിനിറ്റായി, ഇനി 19 മിനിറ്റ് ഉണ്ട് ഹാഫ് ടൈം കേട്ടോ. അപ്പോൾ ഫിഫയ്ക്ക് ഇന്ന് ജയിച്ചാൽ സമനില, നമുക്ക് നോക്കാം. സൂപ്പറിന് ഇന്നലെ ജയിച്ചത് കൊണ്ട് തന്നെ ഇന്ന് ഫിഫ പിടിച്ചു നിന്നാൽ മതി. പക്ഷേ ഫിഫ മഞ്ചേരി രണ്ട് ഗോൾ അടിച്ചാൽ നാളെ ഗതി മാറുട്ടോ. നാളെ ഫൈനൽ ഫിഫ മഞ്ചേരി, ഈ സീസണിൽ ഇതുവരെ ഒരൊറ്റ ട്രോഫിയും നേടാത്ത ടീമാണ് ഫിഫ മഞ്ചേരി. സെക്കൻഡ് റണ്ണേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സരം അവർക്ക് അത്യാവശ്യമാണ്. ഈ സീസണിൽ ഒറ്റ ഫൈനലിലെത്താത്തത് കൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം വളരെ ശ്രദ്ധയോടെയുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു അബദ്ധത്തിൽ ഒരു ഗോൾ സൂപ്പർ അടച്ചിട്ടുണ്ട്. ഇനി 19 മിനിറ്റ് ഉണ്ട്, പലതും സംഭവിക്കൊട്ട് കളിയും വളരെ കട്ടക്കുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ശ്രദ്ധിച്ചോളി, അങ്ങോട്ട് ശ്രദ്ധിച്ചോളി, അങ്ങോട്ട് നാളത്തെ ഫൈൽ ആരെത്തും. കണ്ടോളി 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 ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് ഹാഫാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഇതിൽ തീരുമാനമാവും.
അഭിലാഷ് കുപ്പൂത്ത് ഫൈനൽ നിൽക്കാട്ടോ. അഭിലാഷ് കുപ്പൂത്ത് ഫൈനലെത്തിയിട്ടുണ്ട്. അഭിലാഷുമായി നാളെ ആര് നേരിടുന്നറിയാം. സൂപ്പറാണോ അതോ ഫിഫ മഞ്ചേരിയാണ്? ഫിഫ ജയിച്ചാൽ മാത്രം പോരാ, പെനാൽറ്റിയിൽ കടന്നു വരാം. നോക്കുമ്പോൾ പറയാൻ പറ്റില്ല, ഒക്കെ ഭാഗ്യമാണ്. നല്ലൊരു ഷൂട്ട് കേട്ടോ, നല്ലൊരു ഷോട്ട്. ആദ ഉഗ്രൻ ഷോട്ട്, പക്ഷേ ബാറിന് തൊട്ടടുത്തിട്ടോ. ജാഫർ ജാസിം ഇടക്ക് കുറവുണ്ടാ? ശരിയേക്കുള്ളു, ശരിയേക്കുള്ളോ. ഇവിടെ നെറ്റ്വർക്കൊക്കെ ഓക്കെയാണ്. ക്ലിയർ കുറവുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ഇപ്പോൾ 1080p ആക്കുക. വേങ്ങര നാളെ നാളെ ഉണ്ടാവും. അതിൽ കൊച്ചു ഞാൻ കണ്ടു, വേങ്ങര അടിപൊളിയല്ലേ. ഓക്കെ ഓക്കെ, സാനവാസ്, ഫിഫ മഞ്ചേരിയും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഇന്നത്തെ വിജയികൾ. ഇന്ന് ആരാണോ മത്സരത്തിൽ വിജയിച്ചു പോകുന്നവർ നാളെ ഫൈനലെത്തും, പെനാൽറ്റിയുടെ അല്ലെങ്കിൽ പെനാൽറ്റിയിലൂടെ. നോക്കാം, നമുക്ക് കളി തുടങ്ങി 15 മിനിറ്റായി. ഇനി കാ മണിക്കൂറിൻ്റെ ഹാഫ് ടൈമിന് ഒരു ഗോളിനിപ്പോൾ ഫിഫ മഞ്ചേരി തോറ്റു കേട്ടോ. ഇന്ന് ജയിച്ചാൽ നാളെ അഭിലാഷ് കുപ്പൂത്തുമായി ഫൈനലിൽ ഏറ്റുമുട്ടും. അതാ നല്ലൊരു പാസ്, ആയ് വാ, നല്ലൊരു ചാൻസ് ആയിരുന്നു ഫിഫയ്ക്ക്. ഏത് നിമിഷം ആ ഗോൾ മടക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല മത്സരമാണ് ഫിഫ കാഴ്ച വെക്കുന്നത്. സൂപ്പർ സ്റ്റുഡിയോ കുറച്ച് പതറിയിട്ടുണ്ട്, വല്ലാക്കൊക്കെ കിടലുണ്ടതാ. അങ്ങനെ കുപ്പൂത്തും സൂപ്പറും ഫൈനലെത്തുന്നാണ് നമ്മളെ നൗഷാദ് കുപ്പൂത്ത് പറയുന്നത്. നോക്കാം, ഏറിയും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. കാരണം ഒരു ഗോളിന് മുൻകല്ലേ, മാത്രമല്ല ഇനി ബോളടിച്ച് പെനാൽറ്റിയുടെ കൈച്ചിലാണ്. എത്രത്തോളം കുറേ റിസ്ക് എടുക്കാണ്ട് ഏതായാലും മഞ്ചേരിക്ക്. അതാ വീണ്ടും വീണ്ടും സൂപ്പർ സാമുൽ സാമുൽ സാമു ഫസ്റ്റ് ലെഗ് സൂപ്പറാണ് വിജയിച്ചവിടെ. അനീസ് അമീൻ സാഹിബ് കാക്കുണ്ടോ? യെസ്, കളി എവിടെയാണ്? കളി പൂക്കാട്രി. ഫിഫ ചണ്ട എല്ലാവരും തോൽപ്പിച്ചിരുന്ന, അതെ. ആ ഫിഫൻ്റെ ഗോൾ കീപ്പറെ പേരെന്താണ്? എന്താണ് അറിയണമെന്ന് കമൻറ്റ് ചെയ്യും പെട്ടെന്ന്. സലാം, സോറി, സലാം കേട്ടോ. നാളെക്ക് ഫിഫൻ്റെ ഗോൾ കീപ്പർ, സലാം 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 സലാം.
ബല്ലാഖിന്റെ ആ നല്ല പാസം കൊടുത്ത് ഫിഫയ്ക്ക് അത പോകുന്നു. ഫിഫ മഞ്ചേരി മിസ് 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 അലി കിട്ടി. ആ ബല്ലാഖാണ്, ബല്ലാഖ് ബല്ലാഖ് വീണ്ടും ഗോളടി. ആയി ഗോളി പിടിച്ചിട്ടോ. അങ്ങനെ സലാം, നല്ലൊരു പിടുത്തം. ആ സുനി ഏട്ടാ സലാം കൊണ്ടോട്ടിക്കാരനാണല്ലേ. ഓക്കെ ഉസ്മാൻ ഉണ്ടോ. ആ വീണ്ടും ഫിഫ ഫിഫ പൊന്തി പൊന്തി പൊന്തി. മെസ്സി ഫാൻസ് എന്നും ഞാൻ ലൈവ് കാണാറുണ്ട്, ഇന്ന് നേരത്തെ എത്തിയില്ല. ഓക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ആയി 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 ഉണ്ട്. 18 മിനിറ്റ് ആയിട്ടോ, ഇനി 12 മിനിറ്റ്. അയ്യോ ഫൈനൽ നാളായിരിക്കട്ടോ, ഫൈനൽ നാളെ. ഫൈനൽ നമ്മൾ ഹാഫ് ടൈമിൽ പറഞ്ഞു തരാം ഫൈനൽ എന്നാന്നുള്ളത്. അങ്ങനെ സുഹൃത്തുക്കളെ 20 മിനിറ്റിലേക്ക് എത്തുന്നു, 10 മിനിറ്റിന് ഞാൻ ഹാഫ് ടൈമിന്. ആദ്യ ഗോൾ ഫിഫൻ്റെ സൂപ്പർ സ്റ്റുഡിയോ അടിച്ചിട്ടുണ്ട്. ഫിഫ ആദ്യ ഗോൾ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, നല്ല അടിപൊളി ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഇനി ഹാഫ് ടൈമിൻ്റെ മടക്കുമോ അതോ വീണ്ടും സൂപ്പർ സ്റ്റുഡിയോ ഗോൾ അടിക്കുമോ എന്നുള്ളട്ടോ. രണ്ട് ടീമും ഇപ്പോൾ നല്ല ഒരേ മാതിരി ബറാബറാട്ടോ. മിയാ മിയ കളി നടന്നുകൊണ്ടിരിക്കുന്നില്ലേ. അതാ അതാ ബല്ലാഖ് 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 വല്ല ഗോളിയായോ. നല്ലൊരു ചാൻസ് മിസ്സായി. ഏതായാലും സൂപ്പർ സൂപ്പർ സൂപ്പറിൻ്റെ സൂപ്പർ കളി, അടിപൊളി പാസ്. ആറാന്നത് ആ അതെ ഫിഫ ഐ ഗാലറിയിലേക്ക് ഗാലറിയിലേക്ക്. അങ്ങനെ സൂപ്പർ സ്റ്റുഡിയും ഏറെയും സൂപ്പറും അതുപോലെ തന്നെ കുപ്പൂത്തുമായി ഫൈനൽ എത്തുട്ടോ. കളിയുടെ ഇതുവരെയുള്ള ഗതി കണ്ടിട്ട് അങ്ങനെ തോന്നണം. ഏതായാലും ഇനിയും 10 മിനിറ്റ് ഹാഫ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞാൽ അരമണിക്കൂറുണ്ടല്ലോ, നമുക്ക് കാണാം ആരെത്തുന്നുള്ളത്. സാനവാസ് ആറാം നമ്പർ. ആ ഓഫ് 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 ഓഫ്. സുഹൃത്തുക്കളെ ഗ്രൗണ്ട് സപ്പോർട്ട് ഫിഫയ്ക്ക് നല്ലുണ്ട് കേട്ടോ. നമ്മുടെ വല്ലിപ്പാൻ്റെ പേരെ കുട്ടികൾക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് നല്ലമുണ്ട്. പക്ഷേ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മടക്കി വന്ന് എത്രത്തോളം പെടാപ്പാട് പെട്ടാകും ഇനി ഫിഫയ്ക്ക് മുന്നോട്ട് പോകാന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഇനി അരമണിക്കൂറുണ്ട്. 10 മിനിറ്റ് കൂടി ഹാഫ് ടൈം. അത് കഴിഞ്ഞാൽ അരമണിക്കൂർ എല്ലാം തീരുമാനമാകും നാളത്തെ ഫൈനൽ ആരെത്തും എന്നുള്ളത്. മെസ്സി ഫാൻസ് ആണ് ഫിഫ ജയിക്കുന്നത്. കുറേ പെടാപ്പാട് പെടാനുണ്ട് അതെല്ലാം ഫിഫയ്ക്ക്. എത്രത്തോളം കഴിച്ചില്ലാന്ന് നമ്മൾ കണ്ടിരിക്കാം. അതാ ബല്ലാഖ്. ആ ബല്ലാഖിന് ചോട്ടി, ബല്ലാഖിന് പരിക്ക്, ബല്ലാഖിന് പരിക്ക് കേട്ടോ. സാനവാസിൻ്റെ കാലിൽ തട്ടി ബല്ലാഖിന് പരിക്ക്. ഒരു യെല്ലോ കാർഡ്, ഒരു യെല്ലോ സാനവാസിന് യെല്ലോ കാർഡ്.
അടിപൊളി പാസ്. ആ ബല്ല വീണ്ടും സൂപ്പറിന് നല്ലൊരു ഷോട്ട് ആയിരുന്നു പുറത്തേക്ക്. അടിപൊളി ഷോട്ട് ആയി. മെസ്സി ഫാൻസ് ലൈവ് അടിപൊളിയാണോ? താങ്ക് യു, താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, കളി തുടങ്ങിയ ശേഷം ഹാഫ് ടൈം ആകാൻ വരുന്ന നിങ്ങളുടെ കൈവിൻ്റെ പരമായി ലിങ്ക് ഒന്ന് ഷെയർ ഇട്ടോ. കേളിങ്ങൾ നിൽക്കുകയാണ്, ഇന്ന് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഫിഫ മഞ്ചിൻ്റെ കളിയാണ്. അതുപോലെ കൈവിൻ്റെ പരമായി ലിങ്ക് ഒന്ന് ഷെയർ തുടങ്ങി. ഈ ഹാഫ് ടൈം 30 മിനിറ്റ് ഉണ്ട്, കണ്ടില്ലേ? 24 മിനിറ്റ് ആയി, ഇനി 6 ഉണ്ട്. അതാ ആയി, നല്ലൊരു ഷോട്ടായിരുന്നു വീണ്ടും സൂപ്പർ സ്റ്റുഡിയോ കിട്ടിയത്. പരിക്ക് 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 സുബൈ. ശ്രീരാജ് എം പി എന്നാണ് ഐ ഡി ഉള്ളത്. ആയി പറഞ്ഞു, ആയി പറഞ്ഞു കേട്ടോ. ഐ ഡിയിൽ എങ്ങനെയാണെന്നുള്ളത്. മിഥുൻരാജ് സി കെ, ഫിഫ മഞ്ചിൻ്റെ കാല് വെട്ടി മുറിക്കാനോ? ആയി പറഞ്ഞു, ആയി പറഞ്ഞു. എം പി എം പി ശ്രീരാജ് എം പി എന്നാണ് അങ്ങനെ ഐ ഡി ഉള്ളത്. പേരെന്താ അറിയില്ല. അത് ആയി പറഞ്ഞു, ആയി ലിൻഷ ഒന്നില്ല. ഓക്കെ, അറിയാമല്ലോ മഞ്ചേരാണെന്ന്. അതെ, മഞ്ചേരി പേടില്ലേ. സുബൈദ കളത്തിങ്ങൾ എന്നാണ് ഐ ഡി ഉള്ളത്, അറിയില്ല കേട്ടോ. രക്ഷപ്പെടുത്തി. അപ്പൊ സൂപ്പറിന്റെ നിഖിൽ ഗോളി കേറി അടിച്ചിട്ടോ റാഷിദ്. ഓക്കെ, താങ്ക് യു. സുഖമാണ്, സുഖമാണ്, സുഖമാണ്. ഞാൻ അക്ബർ മഞ്ചേരി തോൽക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് കിടക്കുകയാണ് അക്ബർ. അക്ബർ അങ്ങനെയാണ് കമൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. കിടക്കണ്ട, ഒന്ന് അരമണിക്കൂർ ഇഞ്ഞുണ്ട്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, നോക്കാം. സാനവാസ് പട്ടത്തൊടി ഹായ് കണ്ടു പേറേന്ന് അമ എം. ഓക്കെ, ഹായ് ആയി. ഇതെവിടെയാണ് കളി എന്നാ? ഇത് ഇത് പൂക്കാട്ടറി. ഇത് പൂക്കാട്ടറി, വളാഞ്ചേരി പൂക്കാട്ടറി, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി പൂക്കാട്ടറിയുടെ കളി. ഉമ്മർ ആയി, ആയി കണ്ടു കണ്ടു. ഫനു നിബു ഹായ് ആയി കണ്ടു. ആയി തരൂ, ആയി ആയി കണ്ടു. ലൈവ് അടിപൊളി, താങ്ക് യു. മെസ്സി ഫാൻസ് ബ്രോ ലൈവ് ഉഷാറായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. മിഥുൻലാലി, ഓക്കെ ഓക്കെ. രാമന്ത്രേട്ട കണ്ണൂരിൽ നിന്ന്, ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇതെവിടെ കളിയുന്നത്? അത് പൂക്കാട്ടറി, വളാഞ്ചേരി, വളാഞ്ചേരി, വളാഞ്ചേരി. റഹീമിന് കളിക്കാൻ ആരുമില്ല, എന്താണ്? അതെ അതെ, അതാ ബല്ലാക്ക്, ബല്ലാക്ക്, ബല്ലാക്ക് ഷോ. ഓഫ് ഓഫ് ഓഫ്, നല്ല ചാൻസ് ആയിരുന്നു, ഓഫായി. അലി 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 ബാക്ക് അലി തരുന്നു, അലി ബാക്ക് അലി. ഹായ്
ഷാവോട്ടി ഐ താങ്ക് യു മുഹമ്മദ് ആദിൽ ഹൈ ഐ കണ്ടു ഇന്ന് ഫിഫ ജയിക്കും ഉറപ്പ് അഥവാ തോറ്റാൽ ടൈം എന്താ പറഞ്ഞേ എല്ലാവർക്കും ഇതാണ് ഫയാസ് വാസ് ഐ ഞാൻ സൂപ്പർ ആളാട്ടോ റാഷിദെ പക്ഷേ നമ്മൾ രണ്ട് ടീമിന് ഒപ്പം തന്നെ വന്നിക്കുന്നത് പോസ്റ്റിൽ ആരാ ഗോൾ കൊണ്ടുപോണ അപ്പം നമ്മൾ ആവേശം കാട്ടും അടാ ഫിഫ വഞ്ചേൻ്റെ കാലുകളിലാണ് പോലും അത് അഞ്ചാം നമ്പർ കൊണ്ടുപോകണം അടിപൊളി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടക്കാട്ടോ അവർ തർക്കൂല മത്സരം ഫിഫ ഉണ്ട് ഇന്നലത്തെ പായ ആദ്യത്തെ മാരല്ല ഫിഫക്ക് അല്ലൂ പാസ് നെറ്റിക്കാലോ എന്നാലും കുഴപ്പമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അടാ നല്ല പാസ് ആട്ടോ ഫിഫ നല്ല പാസ് ഇട്ടാണ് ഫിഫയുടെ മത്സരം പക്ഷേ നമ്മൾക്കറിയാം അതിന് മുന്നൊക്കെ ഫിഫ വളരെ ഫൗളൊക്കെ ആയിരുന്നു ഇന്നത്തെ മത്സരം നല്ല കണ്ണിങ്ങാണ് കൺട്രോൾ ചെയ്തുള്ള കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഗോളിന് ഒരു ഗോളിന് പിന്നിലാണെങ്കിലും കളി അതിൻ്റെ ശേഷം നല്ലൊന്ന് ഉഷാറാക്കിയിട്ട് അപ്പോൾ ഹാഫ് ടൈമിന് ഇനി 29 മിനിറ്റാണ് ഇനി ഒറ്റ മിനിറ്റുള്ള ഹാഫ് ടൈം കേട്ടോ അപ്പോൾ ഹാഫ് ടൈം കഴിഞ്ഞിട്ട് ഇനി നോക്കലേ നോക്കുമ്പോൾ നോക്കാം ഇല്ല ഗോളിപ്പോഴും ഫിഫൻ്റെ കാലുകളിൽ തന്നെ കാണാതെ പോകുന്നു ഫിഫ നോ 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 ഗോൾ ഇപ്പോഴും പോയിട്ടില്ല ഐ വാ ഉഗ്രൻ ഷോട്ട് ഐ ഏതത് മുക്കക്ക് അടിപൊളി ഷോട്ട് കേട്ടോ ഇനി ഹാഫ് ടൈമിന് ഏതെല്ലാം റെഫറി ഇപ്പോൾ വിസുലോ എക്സ്ട്രാ ഉണ്ടാവും എക്സ്ട്രാ ഒരു 3 മിനിറ്റ് ഉണ്ടാവും അവിടെ കാണാം 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 ആ 3 മിനിറ്റ് എക്സ്ട്രാ ടൈം അതിലെല്ലാം സംഭവിക്കോ റാഷി റസൽ നാളെ വേങ്ങരയിലുണ്ടാവും ഞാൻ നാളെ വേങ്ങരയിലുണ്ടാവും നാളത്തെ ഫൈനൽ വേങ്ങൽ ഞാൻ കാണിക്കും റമീസ് ഐ എസ് എൽ കമാൻഡറി ജോപ്പോൾ അപകരം കമാൻഡറി ആകും എന്താണിത് അങ്ങനെയൊക്കെ ഉണ്ടാവും നൌഷാദ് കുപ്പു ഹായ് കണ്ടുകൊണ്ടു മുക്താർ 7 ഹലോ ഹായ് മുജീബ് ഓക്കെ ഹായ് ഡോക്ടർ റാഷിദ് പോയി ചായ കുടിക്കേ സൂപ്പറിന്റെ സൂപ്പർ ബല്ലാക്കട്ടെ ഗോൾട്ട് ബല്ലാക്ക് ബല്ലാക്ക് അങ്ങനെ ഫൈസൽ പി വി സൂപ്പർ ലൈവ് താങ്ക് യു സിനാൻ ഹായ് കണ്ടു ഇന്ന് ഫുഡ് ഇന്ന് ഇവിടെ നേരം പോയിക്കട്ടെ കളി തുടങ്ങി 9:30 ആയിക്കണം 9:35 ഇപ്പോൾ എപ്പോഴാണത് കയ്യാന്നുള്ളത് എല്ലാവർക്കും ഇങ്ങനെ എന്താ പറയുക ഒരു മൂലക്കൽ ചാരി ഇന്ന് കളി കാണാം രാത്രി 11 മണി വരെ ഉണ്ടാവും ഏകദേശം കളി അതാ ആയ് കോർണർ 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 നല്ലൊരു ചാൻസ് ഇനി ഫിഫയ്ക്ക് ഏതായാലും വീണ്ടും കോർണറാണോ അല്ല 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 ഔട്ട് ഔട്ട് എസ് ജി എന്നാണ് ഇക്ക മുണ്ടൂരുള്ള ഫൈനലിലെ വിടുമോ ഞാൻ ചെന്നൈയിൽ നിന്നാണ് കളി കാണുന്നത് ഇനി നാളത്തെ ഫൈനലുണ്ട് ആ അതാ ബല്ലാക്ക് വീണ്ടും ബല്ലാക്കിൻ്റെ വീണ്ടും സൂപ്പറിന് അതിമനോഹരമായുള്ളൊരു ചാൻസ് ആയിരുന്നു സുഹൃത്തുക്കളെ മൂന്നാൾ കട്ട് ചെയ്ത് പോസ്റ്റിന് അടുത്തുന്നത് ആകാശ പോസ്റ്റിനെ മുകളിൽ പൊന്തിച്ചിട്ടോ എല്ലാം തട്ടിക്കൊടുത്താൽ നല്ലൊരു ചാൻസ് ആയിരുന്നു സലാം ഗോളി അച്ഛ പക്ഷേ സലാമിന് ആവശ്യം വന്നില്ല സലാമിൻ്റെ മുകളിൽ പോയതുകൊണ്ട് സലാമിന് ബോൾ പറന്ന് പിടിക്കണമെന്ന് ആവശ്യം വന്നില്ല അങ്ങനെ സാനവാസിൻ്റെ കാലുകളിലാണിപ്പോൾ ബോൾ കിടക്കുന്നത് അങ്ങനെ 4 നമ്പറിൻ്റെ അടുത്തെത്തി അതവരുന്നു അല്ലോ മിസ്സായി വിചാരിച്ചു ഏതായാലും അടിപൊളി സ്റ്റോപ്പ് ചെയ്യൽ കേട്ടോ 6 നമ്പർ ഇനി 2 മിനിറ്റ് ഹാഫ് ടൈമിന് ആകെ 1 മിനിറ്റ് ഒറ്റ മിനിറ്റ് ഉണ്ട് ആ ആ ആ ആയി ഫിഫ കഴിയുന്ന പരമാവധി ശ്രമിക്കുന്നുണ്ട് ഫിഫ ബലാക്ക് അങ്ങനെ ഹാഫ് ടൈമായി അപ്പോ ആ ഫസ്റ്റ് ഹാഫിൽ തുടക്കത്തിൽ സൂപ്പർ സ്റ്റുഡിയ 1 മിനിറ്റിൽ ഗോളടിച്ചു 30 മിനിറ്റ് കഴിഞ്ഞു ഇനി 30 മിനിറ്റ് ഉണ്ട് ഈ 30 കഴിഞ്ഞാൽ നമുക്കറിയാം നാളെ സൂപ്പർ ആണോ ഫിഫയാണോ ഫൈനലെത്തുക എന്നുള്ളത് ഇനി 30 മിനിറ്റ് കൂടി കാത്തിരുന്ന് കാണാം
സിനാൻ ഹായ് കണ്ടുകണ്ടു റഫീഖ് ഓക്കെ ഫൈസൽ ടി പി സൂപ്പർ സ്റ്റുഡിയോ ജി സൂപ്പർ സ്റ്റുഡിയോക്ക് ഈ പ്രാവശ്യം കൂടി കപ്പടിച്ചാൽ ഒന്നാം റാങ്കവരായിട്ടോ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനം സൂപ്പർ സ്റ്റുഡിയോ വരും ലിൻഷ മെഡിക്കൽ മണ്ണാർ കേഡിനെയും കവച്ച് വെച്ച് അല്ല എസ് ആ ഗ്രൂപ്പിനെയും കവച്ച് വെച്ച് ഒന്നാം സ്ഥാനം സൂപ്പർ അഞ്ച് ട്രോഫി ആയിട്ട് വരും ും
സ്പോൺസർ ചെയ്യും. ഫൈനൽ കോട്ടി കലാശപോരാട്ടത്തിൽ മാറുത്തുള്ള മാറ്റിരിക്കുന്നു. ഉടനും ആദിവാസികളിലും ഫുട്ബോൾ പ്രേമികളിലും നാളെ സ്റ്റേഡിയത്തിലും അന്തിമിക്കുന്ന കലാശപോര ഫൈനൽ പോരാട്ടം കാണാൻ ശേഖർ നിർമ്മാണം കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ആ റീപ്ലേ കൊടുക്കണ്ടേ, റീപ്ലേ റീപ്ലേ ഉണ്ട് കേട്ടോ. നേരത്തെ ഗോൾ ആ റീപ്ലേ. ർക്ക് പോയിട്ടോ മടക്കിയാ സുഹൃത്തുക്കളെ ഗോള് മടക്കിയിട്ടുണ്ട്. അങ്ങനെ സൂപ്പർക്ക് പോയില്ലേ, തലക്ക് റീസ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് തരാ അങ്ങനെ സൂപ്പർ സ്റ്റുഡിയോ വീണ്ടും ഒരു ഗോളടിച്ചു. അപ്പൊ ഏറെ നമ്മൾ പ്രതി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും കുപ്പൂത്തും ഫൈനലിലേക്ക് എന്ന് പറയട്ടോ. കാരണം നമ്മൾ നെറ്റ്വർക്ക് പോയി, ഇവിടെ നെറ്റ്വർക്ക് ഭയങ്കര പ്രശ്നമുണ്ട്, ഇഷ്യൂസ് ഉണ്ട്. സുഹൃത്തുക്കളെ നെറ്റ്വർക്ക് ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ പറ്റാതെ, നമ്മളെ ഒന്നും കിട്ടുന്നില്ല. ഒന്നും ഇപ്പം റെഡി വരുന്നുണ്ട് തോന്നണേ, ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു തോന്നണേ. സാർ 2-1 കേട്ടോ. ആദ്യം സൂപ്പർ സ്റ്റുഡി ഹാഫ് ടൈമിന് മുന്നേ ഒരു ഗോളടിച്ചു, പിന്നെ ഹാഫ് ടൈം തുടങ്ങി ഹാഫ് ടൈം കഴിഞ്ഞ ഉടനെ തന്നെ സൂപ്പർ വീണ്ടും അടിച്ച് 2. അങ്ങനെ ഇപ്പോൾ ഒരു ഗോള് നമ്മുടെ ഫിഫ മഞ്ചേരി മടക്കിയിട്ട് അങ്ങനെ 2-1 തന്നെ വീണ്ടും നിൽക്കട്ടോ. നെറ്റ്വർക്ക് പോയി, നെറ്റ്വർക്ക് പോയി, ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ, സൗണ്ട് ഉണ്ടോ? നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയി, ആകെ പ്രോബ്ലം. ഇപ്പൊ ശരിയുണ്ട്, ഇപ്പൊ റെഡി ആയിക്കണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ കാണാൻ പറ്റുന്ന ഒരായി പറയൂ, ഒരായി പറയൂ. നജീബ് ഹായ്, ഹായ് കണ്ടു. അതെ, 2-1 ഇപ്പം നിൽക്കുന്നത്, 2-1. ഇപ്പം ക്ലിയർ കാണുന്നില്ല. നെറ്റ്വർക്ക് റെഡി ആയി വന്നിട്ടുണ്ട്, റെഡി ആയി വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ടൈമറൊക്കെ പോയി, ടൈമർ പോയി, സെറ്റ് നെറ്റ്വർക്ക് പോയതാണ്, ടൈമറും പോയി. ഇനി 26 മിനിറ്റ് ഉണ്ട് കേട്ടോ, കളി കഴിയാൻ 26. ഞാൻ ടൈം ഞാൻ പറയാം, 26 മിനിറ്റ് ഉണ്ട് കളി കഴിയാൻ, കളി അവസാനിക്കാൻ 26 മിനിറ്റ്. നെറ്റ്വർക്ക് പോയി, ഫുൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കണം. അങ്ങനെ കളിയുടെ ഹാഫ് ടൈമായി 5 മിനിറ്റ് ആയിട്ടുണ്ട്.
ഇനി 25 മിനിറ്റ് ഉണ്ട്. രണ്ട് ഗോള് സൂപ്പർ അടിച്ചു, ഒരു ഗോൾ മടക്കി ഫിഫ, അങ്ങനെ 2-1 അപ്പം നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഗോള് രണ്ടും കണ്ടിട്ടുണ്ടോ അറിയില്ല. ആ നമ്മുടെ ഫിഫൻ്റെ ഗോൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, മറ്റേ സൂപ്പർ രണ്ടാം വട്ട ഗോൾ കിട്ടിയിട്ടുണ്ടാവില്ല. റഹീം എത്ര റഹീം റഹീം അത് ഫിഫൻ്റെ എത്ര നമ്പറ? മൻസൂർ പി കെ എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നെറ്റ്വർക്ക് ആകെ പോയി. ഇപ്പം റെഡി ഇപ്പം റെഡി. ഇതൊക്കെ തീരെ കാണാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഏതായാലും പൊരിഞ്ഞ മത്സരം നടക്കുന്നത്, പൊരിഞ്ഞ മത്സരം. വീണ്ടും നല്ലൊരു ഷോട്ട്, സൂപ്പറിന്റെ വല കുലുങ്ങി എന്ന് വിചാരിച്ചു. അങ്ങനെ 2-1 സുഹൃത്തുക്കളെ, കളിയെ അവസാനിക്കാൻ ഇനി 24 മിനിറ്റ് ഉണ്ട്. നമ്മുടെ ടൈമർ പോയിട്ടുണ്ട്, നെറ്റ്വർക്ക് ഹാങ് ആണ്. നെറ്റ്വർക്ക് ഹാങ് ആയതുകൊണ്ട് ടൈമർ പോയി. ടൈം 23 മിനിറ്റ് ഉണ്ട്, കളി അവസാനിക്കും. ഗോളി അങ്ങനെ സലാം തടുത്തു പുറത്തേക്ക്. അവ കോർണറാണ്, കോർണർ കോർണറാണ്ട് വിളി. സുഹൃത്തുക്കളെ ഇപ്പോൾ നെറ്റ്വർക്ക് പ്രശ്നമൊന്നുമില്ല, ഒക്കെ റെഡി അല്ലേ, സെറ്റ് അല്ലേ. ഒരു 10 മിനിറ്റ് പ്ലസ് സ്റ്റക്കാക്കി. സൗണ്ടോ കേൾക്കണില്ലേ? സൗണ്ടോ കേൾക്കണില്ലേ? എട്ട് മിനിറ്റ്, ഇനി 22 മിനിറ്റ്, 22 മിനിറ്റ് കളി അവസാനിക്കാൻ. 22 മിനിറ്റ്, ടൈമർ പോയി. നെറ്റ്വർക്ക് പോകട്ടെ. അങ്ങനെ സൂപ്പർ വീണ്ടും 3-1. സൂപ്പർ വീണ്ടും ഗോൾ അടിച്ചു 3-1. ബല്ലാക്ക് എത്ര ഗോൾ അടിച്ചു? 3 അടിച്ചാ? 2. ബല്ലാക്ക് 2 ഗോൾ അടിച്ചു. അങ്ങനെ സൂപ്പർ സ്റ്റുഡിയ 3 ഗോളടിച്ച് 1 ഗോളും. 1 ഗോള് ഫിഫ മഞ്ചേരി മടക്കിയപ്പോൾ 3-1. അപ്പോൾ ഫൈനൽ തീരുമാനമായി. അങ്ങനെ ഫൈനൽ ഏകദേശം തീരുമാനമായി. അതാ കോർണറായി. അങ്ങനെ വീണ്ടും ബല്ല.
ഇനി 20 മിനിറ്റ് ഉണ്ട് ആ കളി അവസാനിക്കാൻ. 20 മിനിറ്റ്, അങ്ങനെ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം 3-1 നിൽക്കട്ടോ. 3 ഗോളടിച്ചിട്ട് സൂപ്പർ സ്റ്റുഡിയോ ബെല്ലാക്കിൻ്റെ 2 സുന്ദരൻ ഗോളുകൾ, അതുപോലെ ഫിഫ മഞ്ചേരി ഒരു ഗോളടിച്ചിട്ട് അങ്ങനെ 3-1. നാളത്തെ ഫൈനലിൽ സൂപ്പർ എത്തും, ഏറെയും പ്രതീക്ഷിക്കാം. ഇനി 20 മിനിറ്റ് കളിയുണ്ടെങ്കിലും ഒന്നും സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഏതായാലും ടൈമർ പോയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ടൈമർ പറഞ്ഞുതരാം. 20 മിനിറ്റുണ്ട് ഇനി കളി, 20 മിനിറ്റ് ഇനി കളിയുണ്ട്. വിമൽ പറഞ്ഞത് സൂപ്പർ 3 അടിച്ചതല്ലേ, അങ്ങനെ സൂപ്പർ സ്റ്റുഡിയോ 3 ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. ഒരു ഗോളെ ഫിഫ മടക്കിയുള്ളൂ. ഇനി സമയം 19 മിനിറ്റ്. അതെ, വീണ്ടും ആയി. സലാം കിട്ടി കേട്ടോ, അല്ല തടുത്ത് മാറ്റി. ഏതാണ് സലാം, അദ്ദേഹം ബോളായിരുന്നു, അതും വല കുലുങ്ങിയിരുന്നു, അത്രക്ക് കിടിലം ഷോട്ടായിരുന്നു. ഗോളി തടുത്ത് പുറത്തേക്ക്, അങ്ങനെ കോർണർ. ആ ബാറുമ്മ തട്ടി അങ്ങോട്ടോട്ട്, വീണ്ടും നല്ലൊരു ചാൻസ് കേട്ടോ. അപ്പൊ 4th ഗോളും കുടുങ്ങി. ആ ഈ 18 മിനിറ്റ് ഉണ്ട് കളി തീരാൻ. 18 മിനിറ്റ് റഫീഖ്, 18 മിനിറ്റ് വീണ്ടും സൂപ്പർ 5th നമ്പർ. ആയ് ഇനി 18 മിനിറ്റ് ഉണ്ട് കളി അവസാനിക്കാൻ. മത്സരം ഉഷാറാണെങ്കിലും 3 ഗോളുകളാണ് സൂപ്പർ അടിച്ചിരിക്കുന്നത്. ഇവിടെ നാളെ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം അഭിലാഷ് കുപ്പൂത്തുമായി ഏറ്റുമുട്ടും. ഏറെയും ഇനി കളി അവസാനിക്കാൻ 17 മിനിറ്റ്. ബാസി ബോണി സൂപ്പർ സ്റ്റുഡിയോ ഈസ് പവർ. അതെ, തീർച്ചയായിട്ടും സൂപ്പർ ആണ്. അങ്ങനെ പുറത്തേക്ക് സൂപ്പറിന്റെ 2 ഗോളടിച്ചതും ബല്ലാക്ക്. 1-4 ഇനി 16 മിനിറ്റ്. അബ്ദുൽ വാരിസ് ഇനി 14 മിനിറ്റ്. യാസിർ ഇത് പൂക്കാട്ടി. ഇനി 16 മിനിറ്റ്. ഉണ്ട് സനീഷ് സൂപ്പർ സ്റ്റുഡിയോ. അതെ, സൂപ്പർ.
റഫീഖ് എന്താ പറയുന്നത്, ബേജാറില്ലാത്ത വല്യാപ്പാരെ പേരെ കുട്ടികളെ ബാവാക്കാനെ കുട്ടികൾ വിറപ്പിച്ചു. കൃഷ്ണദാസ് ചേട്ടാ, കളി അവസാന ഘട്ടത്തിലെത്തിയിട്ട് ഇനി 15 മിനിറ്റ് ഉണ്ട്. 3 ഗോളിന് സൂപ്പർ മുന്നിട്ടാണ്. 1 ഗോളെ ഫിഫ മടക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 3-1 നിൽക്കുന്നത്. ഇനി കളി അവസാനിക്കാൻ 1/2 മണിക്കൂറുണ്ട്. ഇസ്മായിൽ, അതെ, ഞങ്ങൾ വീട്ടിലിരുന്ന് കണ്ടോട്ടെ. ഓക്കെ, കണ്ടോളി. സമയം ഇനി 15 മിനിറ്റ്. ഫിഫക്ക് സുടുകളില്ലേ? ഫിഫക്ക് ഒറ്റ സുടില്ല. ജാസിം ഗോൾ അടിച്ചതെന്ന് ബല്ലാക്കുമെന്ന് സൂപ്പറിന്റെ അലീം, അലി സൂപ്പർ സ്റ്റുഡിയോന്റെ ബാക്ക് അലി, അതവിടെ ബല്ലാക്ക്. അതാണ് പുറത്തേക്ക് ഷോട്ട്, പുറത്തേക്ക്. ഇത് വളാഞ്ചേരി പൂക്കാട്ടി, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി പൂക്കാട്ടിലാണ് കളി. ഇന്ന് സെമി ഫൈനലാണ്. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഫിഫ മഞ്ചേരിയും. ഫിഫ മഞ്ചേരി 3 ഗോളിന് തോറ്റു നിൽക്കുക കേട്ടോ. 1 ഗോളാണ് മടക്കിയിട്ടുള്ളൂ. നാളത്തെ ഫൈനലിൽ അഭിലാഷ് കുപ്പൂത്തുമായി നേരിടും ഇന്നത്തെ വിജയികൾ. അങ്ങനെ വീണ്ടും സൂപ്പർ ആയി, വീണ്ടും വീണ്ടും. സൂപ്പർ സ്റ്റുഡിയോ 4 ഗോളടിച്ചു. 4-1 മഞ്ചേരി വല്യപ്പാന്റെ പേരക്കുട്ടിൽ വൻ തോൽവിയാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, കളി അവസാനിക്കാൻ ഇനിയും 13 മിനിറ്റ് ഉണ്ട്. വമ്പൻ പൊട്ടലാണ് ഫിഫയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. വമ്പൻ്റെ ബാക്ക് തീരെ പോരാന്ന് പറയാം. ബാക്ക് നേരൊക്കെ പൊട്ടി. ഇനിയും 1/2 മണിക്കൂറുകൾ. അങ്ങനെ വേങ്ങര നാളെ സബാൻ കോട്ടക്കലും ഉഷാ ജഫി തൃശ്ശൂരും ഫൈനലിലെ നാളെ നമ്മളവിടെ ഉണ്ടാവും. Zoom.
ഷോട്ട് ഓളി പിടിച്ചിട്ടോ. ഇനി 8 മിനിറ്റ് കളി അവസാനിക്ക് 8 മിനിറ്റ് കേട്ടോ. ടൈമർ പോയി, നെറ്റ്വർക്ക് പോയി. ഭയങ്കര സബാൻ കോട്ടക്കലും ഉഷാ എഫ് സി തൃശ്ശൂരും ഫൈനലിൽ ടൈമർ പോയി. ടൈമർ നെറ്റ്വർക്ക് പോയതോ ടൈമർ പോയി. സൂപ്പർ 4 ഗോളടിച്ചു ഫിഫ മഞ്ചേ. 1 ഗോൾ സൂപ്പർ 4 കപ്പിലേക്കാണ്. ഇനി 6 മിനിറ്റ് കളി അവസാനിക്കാൻ 6 മിനിറ്റ്. ബല്ലാക്ക് 2 ഗോൾ, അലി 1 ഗോൾ. സാമൂലൊരു ഗോള്, അങ്ങനെ 4 ഗോൾ. സൂപ്പറിൻ്റെ ഭയങ്കര നാളുണ്ടാവും.
26 മിനിറ്റായി, ഇനി 4 മിനിറ്റ് കളി അവസാനിക്കാൻ, ഇനി 4 മിനിറ്റ്. സൂപ്പർ വൈറ്റിട്ട വൈറ്റ് ജേഴ്സി, ഡ്രസ് ജേഴ്സി മറിച്ചിട്ടതാണ്. ഇരു ടീമിൻ്റെ ജേഴ്സി ഏകദേശം ഒരേ സെയിം ആയതുകൊണ്ട് തന്നെ മറിച്ചിട്ടതാണ്. ഫൈനൽ നാളെ, ഫൈനൽ നാളെ വീണ്ടും സൂപ്പറിന്റെ ഗോള്. അങ്ങനെ എത്രയായി, എത്രയായി, 5-1. അങ്ങനെ വല്ലാക്ക് 3-0. ഇനി വെറും 1 മിനിറ്റ് കഴിഞ്ഞിട്ടാല് വല്ലാതെ 3 അടിച്ചു. കഴിഞ്ഞിട്ട് വേഗം പോകുന്നില്ല. അങ്ങനെ കളി അവസാനിച്ചു. ഇനി ചെയ്യ കളി അവസാനിച്ചു. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ നിർത്താം. ഇന്നത്തെ കളി ഇങ്ങനെയാണ്. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം 5 വോൾട്ടോ ഫിഫാ മഞ്ചേരി 1 വോൾട്ടോ. അപ്പൊ എല്ലാവർക്കും നാളെ നമ്മള് തേങ്ങരയിലുണ്ടോ, തേങ്ങര ഫൈനൽ. നമ്മുടെ നാട്ടിലൊക്കെ അതുപോലെ ഫൈനൽ മത്സരം എല്ലാവരും കാണിക്കും നാളത്തെ മത്സരം. അപ്പൊ ഓക്കെ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. നിർത്തും.